ബീച്ച് നമ്മള് എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ രണ്ട് സൈഡിലും കടലിലുള്ള കൂടെ ഒരു റോഡ്, നമ്മൾ വണ്ടി ഓടിക്കുക, രണ്ട് സൈഡിലും കടലാ. അതെനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നമ്മുടെ യാത്രയിൽ നമുക്ക് രണ്ട് ഗസ്റ്റുകളെ കിട്ടിയിട്ടുണ്ട്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഇത്ര വലിയ ബഡ്ജറ്റ് ഒന്നും വേണ്ട ഇവിടെ വരാനായിട്ട്, ബൈ ട്രെയിൻ വരാം. നിതിൻ ട്രെയിൻ അല്ല വന്നേ, ട്രെയിൻ വരാം, വലിയ ബഡ്ജറ്റ് ഒന്നുമില്ല. എപ്പോഴെങ്കിലും ഇവിടെ വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. യാ സെക്കൻഡ് ഡേ, ഗുഡ് മോർണിംഗ് അല്ല, അവിടെ രാത്രി നിങ്ങൾ കാണുന്നത് രണ്ടാം ദിവസം, സെക്കൻഡ് ഡേ ഓഫ് അവർ രാമേശ്വരം ധനുഷ്കോടി ട്രിപ്പ്. നമ്മൾ, ഞാനല്ല ജിതിൻ, ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഡാ 4 മണി കാണുന്നേ. ഹലോ അല്ലേ, ആ ഉറങ്ങാണ്ടിരുന്ന് 4 മണി കാണുന്നത് ജിതിൻ ആദ്യമായിട്ടാണ്. താങ്ക്സ് ടു ലീജു. അപ്പോൾ നമ്മൾ ഇറങ്ങി സൺറൈസ് കാണണമെന്നായിരുന്നു, പക്ഷേ ഇപ്പം സണ്ണും മഴയും ഒക്കെ കൂടിയായിട്ട് ഇവിടെ ഒരു യുദ്ധ കളവാണ്. മിക്കവാറും ഇന്നലെ വരെ നിതിൻ പറഞ്ഞത് മഴ ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ്, ഇന്നും പാട്ട് പാടും. മഴ അല്ല, രാവിലെ ഒരു ചെറിയ മഴ അല്ലെങ്കിൽ നല്ലതാണ്. അതെ, അത് ഇങ്ങനെ കറക്റ്റായിട്ട് അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു 1.5 മണിക്കൂർ മഴ പെയ്യ, എന്നിട്ട് മാറിക്കണം. ഞാൻ മറ്റേ മഴയോട് കൽപ്പിച്ചിട്ടുണ്ട്. നന്നായി, നീ ഋഷി ശിങ്കനാണോ? സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെമ്പിൾ നേരെ ഇറങ്ങി ഇതിനെ ഇത് അമ്പല ധനുഷ്കോടി കൈ കണ്ടപ്പോ മനസ്സിലായില്ലേ തുടങ്ങി. ഇവന് എന്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചായ കൊടുത്തില്ലെങ്കിൽ പുള്ളിക്ക് വേറെ രാജ്യത്തിപ്പം പോയാണ്ടല്ല, ചിലപ്പോ മരിക്കും. ചായ കാപ്പി ഇല്ലാത്ത ലോകത്ത് നീ ചെന്നാ നീ മരിക്കും. ചെലപ്പോ മയക്കുമരുന്ന് കിട്ടാണ്ട് ആൾക്കാര് കൂട്ടിട്ടുണ്ട്, അതുപോലെ കൂട്ടിയിട്ടുണ്ട് ഒരുവനെ. മുണ്ടുപാലജി വേണമെങ്കിൽ നിങ്ങളെ മാപ്പ് ഒന്ന് ഇട്ടോ. ഞാൻ വന്നപ്പോ 2 കൊല്ലം മുമ്പ് ഞാൻ വന്നപ്പോ അതല്ല, ഞാൻ ട്രെയിനിലല്ലേ വന്നത്. ട്രെയിന് വന്നപ്പോ ഈ വഴിക്കൊന്നും വന്ന ഞാൻ ഓർക്കണില്ല. അതാ പറഞ്ഞത്, അവർക്ക് അറിയാൻ ഒരുത്തൻ ബീച്ചിലേക്ക് ഇറങ്ങിയത് പുതിയ വെള്ള ഷൂ ഒക്കെ ഇട്ടിട്ട് ഒരുകി കെട്ടി ഒരുകി കെട്ടി. എന്നോട് രാവിലെ ചോദിച്ചു നിക്കറിട്ടോ പാലിട്ടോ. നമ്മള് രാവിലെ മറ്റേ ബീച്ചിന്റെ സൈഡിൽ ഇറങ്ങും, ഇതിനിവിടെ വൈറ്റിന്ന് പോവാണ്ട് വിഷമിച്ചിരിക്കുമ്പോൾ നിക്കറിട്ടോ പാലിട്ടോന്ന്. അപ്പൊ ഞാൻ ഒന്നും ഇട്ടില്ല, എന്തേലും ഇട്ടിട്ട് വരാൻ. അങ്ങനെ നമ്മുടെ KL40P500 എന്ന് പറയുന്ന എന്റെ സ്വന്തം ജീപ്പ് രാമേശ്വരം റോഡിൽ കൂടെ ചായ അന്വേഷിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചേട്ടാ, അപ്പൊ നിങ്ങൾ അവസാനം ചായക്കട നിർത്തിയല്ലേ? നിർത്തി കൊടുത്തു, നീ തലക്കി വരുണ്ടാവല്ലോ നിക്കണോ? ഈ ബ്യൂറേജിന് മുമ്പിൽ ആൾക്കാർ ക്യൂരിക്കില്ല, അതുപോലെ ജിതിന് കുറെ പേര് പറയുന്നത് ജിതിനെ കളിയാക്കാൻ, ജിതിനെ കളിയാക്കാൻ സീറ്റ്സൈറ്റ് ജിതിൻ ഇങ്ങനെയാണ് കാണല്, മറ്റേ സിനിമയിലെ പോലെ ജിം ഉണ്ടെന്നു ശുദ്ധനാണ്. ഞാൻ കുറച്ച് മാരക ഷോർട്സ് ഇങ്ങനെ എടുക്കാണ് കണ്ടിട്ട് കണ്ടത് ഞാൻ ആകാശം എന്റെ വണ്ടി കണ്ട പൊളി മൂട് അമ്പഴങ്ങ അമ്പാടി ഒരു അമ്പലമുണ്ട്, അങ്ങനെയാണ് എനിക്ക് വായിക്കാൻ പറ്റിയത്. ആ അമ്പലത്തിന്റെ ഇവിടെ വരുമ്പോ ഒരു ഡെഡ് എൻഡ് ഉണ്ട്, ആ ഡെഡ് എൻഡിലാണ് വന്നേക്കണേ. പക്ഷെ ആ അമ്പലത്തിലേക്കുള്ള വഴി, ആ അമ്പലത്തിലേക്കുള്ള വഴി ഒരു രക്ഷയില്ല, സ്ട്രെയിറ്റ് ലൈൻ ഒരു ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന പോലെ വരും. അമ്പലം അമ്പലത്തിന്റെ ബാക്ക് സൈഡിൽ കൂടി ഇവിടെ വന്നു കഴിയുമ്പോൾ ഇൻഫിനിറ്റി അല്ലെങ്കിലും ഡെഡ് എൻഡ് ആണ്. ചെറിയ മഴയുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മഴ കൊള്ളാം. നിങ്ങൾ മഴവില്ല് ഒരുപാട് കാലമായിട്ട് കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇതേ അവിടെ മഴവില്ലുണ്ട് കണ്ട, വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ അവിടെ മഴവില്ലുണ്ട്.
ഹൈവേയിലാണ് ഇട്ടേക്കണേ. ഇന്ത്യയുടെ അറ്റം അറ്റത്ത് വരാം, താഴത്തെ ഏറ്റവും അറ്റം. നമുക്ക് മറ്റു രാജ്യങ്ങളുണ്ട്, അങ്ങനെ പറ്റില്ല. പക്ഷെ അടിപൊളി ഡെഡൻഡാണ്, നല്ലൊരു എക്സ്പീരിയൻസ്. എനിക്ക് ഇത്രയും നേരം വന്നപ്പോ തന്നെ അടിപൊളി. കേൽവണ്ടി സമയം 7 മണിയായിട്ടുള്ളൂ. നമ്മൾ ഇറങ്ങിയിട്ട് ജസ്റ്റ് അരമണിക്കൂറായിട്ടുള്ളൂ. കൂട്ടത്തിൽ മഴയും മഴയും നല്ല ക്ലൈമറ്റ്, നല്ല സ്കൈയൊക്കെ അടിപൊളിയല്ലേ. ഞാനിവിടെ നിർക്കുന്നതിനാ നിറങ്ങണം. തമ്മിലെ ഒരു ഫോട്ടോ എടുക്കണം. വണ്ടി സെന്റർ നിക്ക് ഓരോ ഓരോ മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ചെല്ലുന്നവരുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. കാരണം ഒരു ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അതിൽ നമ്മൾ ഇന്ത്യയുടെ ഏറ്റവും അടിയിൽ ചെന്നേക്കാണ്. അത് അത് ആലോചിക്കുമ്പോൾ തന്നെ വേറൊരു ഫീലില്ല. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചിരുന്ന സ്ഥലമാണ് രാമേശ്വരം. അപ്പം അവിടെ ഞാൻ കുറേ പേര് പറഞ്ഞു എൻ്റെ അടുത്ത്, നമുക്കറിയുന്നത് ഞാൻ പട്ടിക്കാട്ടിൽ നിന്ന് വന്നേ. ഇങ്ങനെ നമ്മൾ ജനിച്ച നാട് അല്ലെങ്കിൽ അതിനെ കളിയാക്കി പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ആ അതുകൊണ്ട് ഇങ്ങനെ എത്തണല്ല, ഞാൻ നീ ജനിച്ചത് പട്ടിക്കാട്ടിലല്ലേ. ഇങ്ങനെ ആ അങ്ങനെ നമ്മള് നമ്മളൊരു കുഗ്രാമമാണ്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത്, നമ്മുടെ APJ അബ്ദുൽ കലാം സാറ് ജനിച്ച സ്ഥലമാണ് രാമേശ്വരം. ഈ ഒരു നാട്ടിൽ നിന്ന് അദ്ദേഹം ഇത്രയും വലിയൊരു ലെവലിലേക്ക് എത്തണമെങ്കിൽ എത്തിയെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊക്കെ എവിടേക്ക് എത്താം എന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കത് ഭയങ്കര ഒരു മോട്ടിവേഷൻ എന്നോ മോട്ടിവേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ഞാൻ ഭയങ്കര ഇൻസ്പയർഡ് ആയ പള്ളി കേട്ടോ തകർന്ന വണ്ടി നമുക്ക് നേരെ അറ്റത്ത് പോയിട്ട് തിരിച്ചു. യാത്രകൾ ഒരു വികാരമാണെന്ന് നിതിൻ പറയുന്നുണ്ടെങ്കിലും പക്ഷെ ഞാൻ അത്ര യാത്ര ചെയ്യാത്ത അനുഭവമാണ് യാത്ര. ഇതുവരെ കാണാത്തൊരു സംഭവം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതല്ല, ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഡെഡ് എൻഡ്. ഡെഡ് എൻഡ് അതെ, നമ്മുടെ ഇന്ത്യയുടെ ഡെഡ് എൻഡിലേക്ക് നമ്മൾ പോകുന്നത്. കടലാണ് അതിന്റെ അത്ഭുത ശ്രീലങ്ക. ഇപ്പൊ തന്നെ നമ്മൾ പോകുന്ന രണ്ട് വഴിയുടെ രണ്ട് സൈഡിലും കടലാണ്. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. സമ്മതിക്കണം. ഇത് ശരിക്കും മറ്റേ പുരാണത്തില് സാധാരണ നമ്മള് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകുന്നത് മാറ്റി ഇങ്ങനെ ചിന്തിക്കാൻ കാരണം ഇത് കുറച്ചധികം ഡ്രൈവ് ചെയ്യേണ്ടി വന്നു. എന്നാൽ പോലും ചിന്തിക്കാൻ കാരണം അവിടെയൊക്കെ നമുക്ക് എപ്പോ വേണേലും പോവാം. അപ്പം സിറ്റുവേഷൻസ് ഒരുപാട് കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് എപ്പോഴും അങ്ങനെ സിറ്റുവേഷൻസ് കിട്ടില്ല. കാരണം ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോ ജിതിൻ എന്നോട് പറഞ്ഞു ചൂടാണ് അവിടെ, നമ്മൾ നല്ല ചൂടാണ് അന്ന്. ഞാനെന്നാ അപ്പൊ ജിതിന് വരാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ചൂടായതുകൊണ്ട്. പക്ഷെ അപ്പൊ ജിതിനും പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഇപ്പൊ വരാണെങ്കിൽ ഞാൻ വരുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പിന്നെ ഈ സ്ഥലം കാണില്ല. അത് എനിക്കും സ്ട്രൈക്ക് ചെയ്തു. ശരിയാ, നമ്മള് ഇപ്പം ആ ഒരു ഫ്ലോയിൽ സംഭവിച്ചാൽ സംഭവിച്ചു. നമുക്ക് നമ്മുടെ കൊച്ചിയിൽ നിന്നും 1500 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വരണം. പിന്നെ ഇത് കാണാൻ വേണ്ടി മാത്രം നമ്മൾ അത്രയും ഡ്രൈവ് ചെയ്ത് ഒരിക്കലും വരില്ല. പിന്നെ വേറൊരു കാര്യം നല്ല മഴ, ഇപ്പോഴും ക്ലൈമറ്റ് 26 ഡിഗ്രി ഉള്ളു. നല്ല വഴിയാണല്ലോ ഈ കോയമ്പത്തൂർ വഴി. പിന്നെ തിരിച്ച് നമ്മൾ പോകുന്നത് മറ്റേ രാജാക്കാട് ഇടുക്കി കമ്പത്തേനി വഴിയാണ്. അതും കാണാൻ ഒരുപാട് ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള വഴി കാണും. ഫ്രണ്ടിലേക്കുള്ള വഴി കണ്ടു കഴിഞ്ഞാൽ ഇതുകൊണ്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുതല് സ്ട്രെയിറ്റ് ആ 5 കിലോമീറ്റർ ഒക്കെ സ്ട്രെയിറ്റ് ആ നമുക്ക് കറക്റ്റും കാണാം. ഈ റോഡ് രക്ഷയിലാണ്, വണ്ടികളൊന്നും ഇല്ല ഈ സമയത്ത്. അങ്ങ് സ്ട്രെയിറ്റ് റോഡ് കിടക്കാണ്, ഒരു 5-6 കിലോമീറ്റർ സ്ട്രെയിറ്റ് കിടക്കാണ്. കാര്യം ബീച്ച് നമ്മള് എല്ലാവരും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ രണ്ട് സൈഡിലും കടലിലുള്ള കൂടെ ഒരു റോഡ്, നമ്മൾ വണ്ടി ഓടിക്കുക രണ്ട് സൈഡിലും കടലാ. അതെനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയി പോയിട്ട്. ഇപ്പൊ നമ്മൾ ഈ റോഡ് ഇങ്ങനെ പോരാൻ തുടങ്ങി നേരന്തോരം കേട്ടോ, സ്ട്രെയിറ്റ് റോഡ്. മീൻ പിടിക്കാൻ ആൾക്കാർ പോയത് എനിക്കിങ്ങനെ വഞ്ചിയിൽ ഒരു ദിവസം മീൻ പിടിക്കാൻ പോണമെന്നുണ്ട്. ഐ മീൻ കടലിൽ ഒരു രാജ്യത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ വാങ്ങി നടക്കാം കടലിലേക്ക്. എന്റെ എനിക്ക് ആ കടലിൽ കാല് എന്തായാലും ഇവിടെ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്, ഈ കടലിൽ ഇച്ചിരി ഡേഞ്ചറസ് ആണ്, പെട്ടെന്ന് പിൻവലിയാനും സാധ്യതയുണ്ട്, തിര കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ആ സൈഡിലേക്കല്ല, നമ്മൾ ഇതിലെ പെട്ടെന്ന് മാറാൻ വരുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോയി നോക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നു.
നോക്കട്ടെ ദൂരത്ത് കണ്ണെന്നട്ട് കണ്ണെന്നട്ട് അല്ല ബാക്കി ആ പടത്തിന്റെ പേരാ അത്. ഇവിടെ നോക്കിയാ ദൂരം കാണണല്ലോ. നമ്മള് കടലിന്റെ അറ്റത്ത് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ അതിപ്പോ ചെറായിലായാലും രാമേശ്വരത്തായാലും കടലിൽ ഇങ്ങനെ വന്ന് കുറെ നേരം നോക്കിക്കാൻ ഒരു വല്ലാത്തൊരു ഫീലല്ലേ. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, എല്ലാവർക്കും വിഷമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ വിഷമങ്ങൾ ഇങ്ങനെ കടലിനോട് പറയാ, കടൽ അത് മുഴുവൻ ഏറ്റെടുക്കും എന്നല്ലേ ഏതോ സിനിമയിലൊക്കെ പറഞ്ഞത്. ഞാൻ കടലമ്മയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ വിഷമങ്ങൾ എന്റെ ആഗ്രഹങ്ങളൊക്കെ. കടലമ്മ അത് കേൾക്കും. അങ്ങ് കടലമ്മനോട് ഇങ്ങനെ നിനക്ക് കൊച്ചിയിലൊന്നും ഉണ്ടായില്ലട കടലമ്മ, അവിടെ ഉള്ളവരോട് പറഞ്ഞു പഠിച്ചത്. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരെ കടലമ്മ പറയുന്നത്. ഇവിടെ ആദ്യം ആൾക്കാരില്ല, അതാണ് കാര്യങ്ങൾ പെട്ടെന്ന് നടക്കട്ടെ. നമ്മുടെ ഇന്ത്യയുടെ അറ്റം എന്ന് പറയുമ്പോഴേ എനിക്ക് ആ ഒരു സംഭവത്തിനോട് എനിക്ക് എന്തോ വലിയ അത്ഭുതം പോലെ ഫീൽ ചെയ്യുന്നു. അല്ലാണ് ഇവിടുന്ന് അങ്ങ് ദൂരെ അവിടെ എവിടെ കണ്ട ശ്രീലങ്ക അടിപൊളി വൈബാണ്. എന്തായാലും ഈ ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് സാധ്യമാക്കി തന്ന ഇംഗ്ലീഷ് കഫേയോട് വീണ്ടും വീണ്ടും മകമഴിഞ്ഞ നന്ദി. ഇംഗ്ലീഷ് കഫേ ആണ് നമ്മുടെ ഈ ഒരു ട്രിപ്പിന്റെ സ്പോൺസർഷിപ്പ്. അത് ഇതൊരു എന്താ പറയാ, എല്ലാവർക്കും അറിയുന്നതാണ് ഇംഗ്ലീഷ് കഫേ. വാട്സപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമുക്ക് അവരെ ഇവിടെ കാണിക്കുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷനിലുള്ള ഡീറ്റെയിൽസോ ബന്ധപ്പെട്ടാൽ നമുക്ക് എവിടെ ഇരുന്നിട്ടും, ഇപ്പോൾ ഓഫീസിൽ പോകുന്നവരാവട്ടെ, വീട്ടിലുള്ള ഹോം മേക്കേഴ്സ് ആവട്ടെ, ആരും ആയിക്കോട്ടെ, ഈവൻ ഏജ് ഒന്നും ഒരു പ്രശ്നമല്ല, നമുക്ക് വാട്സപ്പ് വഴി ഇംഗ്ലീഷ് കുറച്ച് ബെറ്റർ ആക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ എന്താ ആ നന്നായിട്ട് പഠിക്കാനൊക്കെ പറ്റും. അപ്പം ഇവിടെ ഇംഗ്ലീഷ് കഫേ എന്നൊക്കെ എഴുതിയേക്കുന്നത്. അപ്പം താങ്ക് യു ഇംഗ്ലീഷ് കഫേ ഫോർ ദിസ് ട്രിപ്പ്. അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മൾ ബീച്ചൊക്കെ എല്ലാവരും ഇപ്പം ഈ വീഡിയോ കാണുന്ന ഒരു കുറേ ഒരു ബീച്ചൊക്കെ പോകണം, ആ ഒരു വൈബല്ല ഇത്. ഇത് ഇവിടെ വന്ന് ചില 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 ഹിസ്റ്റോറിക്കൽ സ്ഥലങ്ങളിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ട്. കാരണം നമ്മൾ എപ്പോഴും ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഒന്നിൽ തണുപ്പുള്ള ഏരിയ അല്ലെങ്കിൽ കാട് മല. പക്ഷെ എനിക്കിതുപോലെ ഇനി വയനാട് പോകണം. വയനാട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. വയനാടും പോയി, മറ്റേ പഴശ്ശീടെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ സ്ഥലത്തിന്റെ ഫീൽ അറിയണമെങ്കിൽ ഇപ്പൊ ചിലപ്പോ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടാവുമല്ലോ, അവർക്ക് മനസ്സിലാവും ഈ സ്ഥലത്തിന്റെ വൈബ് എന്താന്നുള്ളത്. ഞാൻ ഇത്രയും പറയുള്ളൂ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഇത്ര വലിയ ബഡ്ജറ്റ് ഒന്നും വേണ്ട ഇവിടെ വരാനായിട്ട്, ബൈ ട്രെയിൻ വരാൻ. ഇതിൻ ട്രെയിൻ അല്ല വന്നേ, ട്രെയിൻ വരാം, വലിയ ബഡ്ജറ്റ് ഒന്നുമില്ല. എപ്പോഴെങ്കിലും ഇവിടെ വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് രാമേശ്വരത്തിന്റെ മറ്റേ പ്രമോഷൻ ഒന്നല്ലോ ഞാൻ മനസ്സിൽ നിന്ന് പറയാണ്. ഇവിടെ വന്ന് അല്ല, നമ്മളിപ്പോ കേരളത്തിലുള്ളവരെയൊക്കെ സംബന്ധിച്ച് വരാൻ എളുപ്പമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ്. ആൾക്കാർക്ക് അറിയില്ല രാമേശ്വരത്തെ എന്താ, ധനുഷ്കോടിയിൽ എന്താ. ഇതെന്നെ സംബന്ധിച്ച് അറിയില്ലായ്മേക്കാൾ കൂടുതൽ ആൾക്കാർ ചിന്തിക്കുന്നില്ല. നമ്മൾ ഈ ഊട്ടി കൊടുക്കുന്നാല് ഈ തണുപ്പുള്ള സംഭവങ്ങൾ തപ്പാൻ ഇപ്പോഴത്തെ വരുന്നതിനെ പറ്റി ആലോചിക്കുന്നു. അപ്പൊ നീ ആ ധനുഷ്കോടി പറഞ്ഞത് കൊണ്ട് ഞാനും പോകുന്നത്. വൈറ്റ് സ്രാവ് മലയിൽ നിന്ന് മീൻ ഇങ്ങനെ എടുക്കുന്ന ആദ്യമായിട്ടാണ് കാണണേ ഞാൻ. ആദ്യമാണ് സ്രാവിന് കണ്ടോ, ചത്തിട്ടില്ല, ചത്തിട്ടില്ല. ഇതിന് തന്നൂടാവ് കൊണ്ടുപോയാൻ ഞങ്ങൾ അക്യൂരത്തിലായിരുന്നു അല്ലേ. ഇതിപ്പോ ചാകാറായല്ലോ ഈ സാധനം, ഇത് ചാകാറായ ജീവൻ നിൽക്ക, കുഞ്ഞ് നിൽക്ക, കുഞ്ഞ് അക്യൂരത്തില് സ്രാവ് മാന്തലിന്റെ പച്ച കണ്ട ഉണക്ക മാന്തൽ പച്ച. ബീച്ച് പരിപാടി ഏകദേശം നിർത്തി, വെയിലൊന്നും വന്നിട്ടില്ല, സമയം എത്രയായി. പക്ഷെ ഈ ഒരു അന്തരീക്ഷമാണ്. പിന്നെ നമുക്കിവിടെ ഒരു മലയാളി ഫാമിലീനെ സ്പോട്ട് ചെയ്ത് അവരൊന്ന് സംസാരിച്ച് നമ്മുടെ അടുത്ത്. അപർണ ചേച്ചി ജീവിച്ചാണ്ട് വന്നിട്ടുണ്ടെന്ന് വെച്ച് ഞാൻ ആരും വന്നിട്ടില്ല, ഇത് എൻ്റെ സ്വന്തം ചാനലിൽ ഷൂട്ടാ. ഇനി നമ്മൾ ഇവിടെ കുറച്ച് പൊളിഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഐ മീൻ കാര്യങ്ങളല്ല, അല്ല പൊളിഞ്ഞ പഴയ ധനുഷ്കോടിയുടെ ആ പണ്ട് ചുഴലിക്കാറ്റൊക്കെ ഉണ്ടായപ്പോൾ തകർന്നു പോയ ഇതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉള്ള പഴയ കെട്ടിടങ്ങളുടെയും റെയിൽവേ സ്റ്റേഷന്റെ ഒക്കെ അങ്ങനത്തെ കുറച്ച് പഴയത് നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോകണ വഴിക്കാം. അപ്പൊ അങ്ങോട്ട് പോവാം, എന്നിട്ട് അതും കൂടി കാണിച്ചു തന്നിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ എൻഡ് ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ ഭയങ്കര ഡ്യൂറേഷൻ ആയിപ്പോ,
അപ്പൊ നമുക്ക് ഇത് ഈ സൈഡ് നിറച്ച് ആൾക്കാൻ ഇവിടെ എന്താ നോക്കട്ടെ. എന്നിട്ട് കുറച്ച് മാങ്ങ പരിപാടികളൊക്കെ ഉണ്ട്, അതൊന്ന് കഴിക്കാൻ പറഞ്ഞു. നമ്മുടെ യാത്രയിൽ നമുക്ക് രണ്ട് ഗസ്റ്റുകളെ കിട്ടിയിട്ടുണ്ട്. ഹായ്, ഡൽഹി ആൻഡ് മുംബൈ. ബാംഗ്ലൂർ. ഇവര് ആക്ച്വലി നടന്ന് ലൈറ്റ് ഹൗസ് നടന്നു വരായിരുന്നു, ഒരുപാട് ദൂരം ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ. ഇവരിങ്ങനെ കായ കാണിച്ചു. നമ്മള് വന്നപ്പോ it's a random I come for some publicity. Okay, so I got some time and those are the best tips. Okay. It's just random it for it to get between the time I got time and so do you like this place? Yeah, totally, because sun is not there. Ah, yes. it should have been very hot climate here, but rain yeah, saved actually, us actually, yeah. Actually. And the end of the India yeah. is a dead end looking. നമ്മളിപ്പോ നിൽക്കുന്നത് 1964 അതോ സുനാമിയിലാണ്, സൈക്ലോൺ നശിച്ചു പോയ ഒരു ടൗണിലാണ്. ആക്ച്വലി ഇവിടെ കുറേ ഓർമ്മകളുണ്ട്. അത് ഞാൻ ആക്ച്വലി യൂട്യൂബ് നോക്കിയപ്പോഴാണ് എനിക്കത് മനസ്സിലാൻ പറ്റിയത്. ഭയങ്കരമായിട്ട് ഒളിഞ്ഞു പോയ ഒരു നഗരം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പുതിയ ലൈറ്റ് ഹൗസ് ഒക്കെ പണി തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരുപാട് ഷോപ്പുകൾ കാണാം. അത് റെസ്റ്റോറൻറ്റ്സ് ആണ്, ഉച്ചയ്ക്ക് നല്ല മീൽസ് കിട്ടും എന്ന് പറയും. ഇപ്പം നമ്മുടെ കൂടെ ഇവരും ജോയിൻ ചെയ്തിട്ടുണ്ട് കുറച്ച് നേരത്തേക്ക്. അവരും നമ്മുടെ വ്ളോഗിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പൊളിഞ്ഞ നഗരം ഒന്ന് കാണാം. അവിടെയും കുറച്ച് കാഴ്ചകളുണ്ട്. ഇത് മറ്റേ കുനിയമ്മ ടെമ്പിൾ എന്ന് പറഞ്ഞ സംഭവമാണ്, 64 മുമ്പുള്ള സംഭവമാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ ആയതാണ്. പക്ഷെ ഇപ്പോഴും ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. നമുക്ക് അതിനകത്ത് കയറി കാണാൻ വേണമെങ്കിൽ ചെരുപ്പ് ഊരിട്ട് അകത്ത് കയറാം. ആക്ച്വലി നമ്മൾ ഇതിലെ ഇങ്ങനെ നടന്നപ്പം ഒരു ഷോപ്പ് കണ്ടിങ്ങനെ കയറിയതാണ്. അപ്പോൾ ചേട്ടൻ നമ്മളോട് ഇവിടുത്തെ സ്റ്റോറിയൊക്കെ പറഞ്ഞു. ചേട്ടൻ്റെ താത്ത പാട്ടിയെല്ലാം ഗോവയിൽ പോയി മീൻ പിടിച്ചിരുന്ന അത്രയും വർഷം മുമ്പായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞത് ഈ 64 ഇപ്പം നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് 2 കിലോമീറ്റർ ഉള്ളിൽ കയറിയിട്ട് ഒരു 600 ഫാമിലി അല്ലേ, അല്ല 2000 മേലെ ഫാമിലി ഉണ്ടായിരുന്നു, മരിച്ചുപോയി. കാരണം ഈ കടല് കയറി ഒരു ഏകദേശം 2 കിലോമീറ്ററോളം കടലുള്ളിലേക്ക് കയറി. സുനാമി അത്രയും ഇവർക്ക് എഫക്റ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞേ. സുനാമിക്ക് മുമ്പുള്ള ആ 64 23rd night അല്ലേ, മിഡ് നൈറ്റിൽ സംഭവിച്ച കഥ. അപ്പോൾ പുള്ളി പറഞ്ഞു ഗവൺമെൻറ് കണക്ക്, അന്ന് ആധാരം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം ഗവൺമെൻറ് കണക്ക് പ്രകാരം 2000 ആൾക്കാരെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. പക്ഷേ അതിൽ കൂടുതൽ ആൾക്കാരുണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പം ചേട്ടൻ പറഞ്ഞു തരും കുറേ കാര്യങ്ങൾ ചോദിച്ചു തരും. மீனவர் குடும்பத்தை சேர்ந்தவங்க தான் புயல் அடிச்சு தாத்தா பாட்டுல தப்பிச்சவங்களுடைய வாரிசு ஃபேமிலி இருக்கும். 599 ஓட்டு இருக்கு இங்க சரிங்களா. கவர்மெண்ட் ஸ்கூல் 800 வரைக்கும் ஸ்கூல் இருக்கு.
கவர்மெண்ட் போஸ்ட் ஆஃபீஸ் இருக்கு. ஸோ மற்றபடி ஃபெசிலிட்டிஸ் அப்படின்னு பார்த்தீங்கன்னா இங்கே வந்துட்டு ரோடு வசதி இருக்கு, மற்றபடி ஃபர்ஸ்ட் எய்டு கிடையாது, கரண்ட் கிடையாது. ஸோ இது மாதிரி வந்துட்டு மக்களுக்கு, நீங்கள் வர்ற மக்களுக்கும் வந்துட்டு ஒரு ரெஸ்ட் ரூம் இந்த மாதிரிலாம் எதுவும் கிடையாது. நாங்கள் இங்கே வந்துட்டு ஒரு ரெஸ்கியூ டீம், வர்ற மக்களுக்கு நாங்கள் ஒரு பாதுகாப்பாக இருப்போம். ஸோ இது வந்துட்டு முன்னாடியே 15 வருஷத்துக்கு முன்னாடியே நாங்கள் வந்துட்டு இது பண்ணிகிட்டு இருக்கும்போது சும்மா கூல்ட்ரிங்ஸ் வச்சு வியாபாரம் பார்த்துக்கிருந்தோம். ஸோ வந்துட்டு வர டூரிஸ்ட் வந்து லைக் பண்ணாங்க, இந்த சீசல் மெட்டீரியலில் கடலை போய் பறக்குவாங்க. ஸோ இதை தான் நம்ம எதாவது சேல் பண்ணக்கூடாது அப்படின்னு சொல்லிட்டு நாங்களே அந்த தெங்கலை வச்சுட்டு கொஞ்சம் கொஞ்சமாக வச்சு அப்படி ப்ரிப்பேர் ஆனதான் இந்த மாதிரி சாப்பிட்லாம். ஸோ இது வந்துட்டு உங்களுக்கு ரேட்டு சீப்பாகவும் பெஸ்ட்டாகவும் கிடைக்கும். ஸோ இது என்ன ஹிஸ்ட்ரி அப்படிங்க கேட்டிங்கன்னா, இது வந்துட்டு இந்தோனேஷியாவில் ஏற்பட்ட புயல். இந்தோனேஷியாவில் வந்துட்டு அந்த நீர் வந்துட்டு தர விழுந்துருச்சு, விழுந்துட்டு பூகம்பம் ஏற்பட்டு இலங்கையை லேசாக டச்சப் பண்ணிவிட்டு அதுக்கப்புறம் தான் ஸ்ரீ தனுஷ்கோடியை வந்துட்டு கம்ப்ளீட் பண்ணது. இது 1964 முன்னாடி வந்துட்டு பண்டமற்ற முறையில் வணிகம் வர்த்தகம் பண்ண இடம், பிஸ்னஸ் ஏரியா மற்றும் இந்த பூம்புகார். அதுக்கப்புறம் தனுஷ்கோடி தான் ஃபஸ்ட்டு, அதுக்கப்புறம் தான் பூம்புகார். இந்த மாதிரி பேர் ஒன்று நடந்தால் இந்த இடம் இங்கே வந்துட்டு டூரிஸ்ட் பிளேஸ் மட்டும் கிடையாது, இது வந்து ஹோலி பிளேஸ். ஸோ இங்கே வந்துட்டு உங்களுக்கு முக்கியமாக என்ன கிடைக்காம கேட்டிங்கன்னா, ஒரிஜினல் பேர்ல் கிடைக்கும், இந்த மாதிரி முத்து, இந்த மாதிரி சங்குகள், இதெல்லாம் நாங்களே பிடிப்போம். நைட்டில் மீன் பிடிக்க போவோம், பகல் இந்த மாதிரி கடை. இந்த மாதிரி கடைனா நாங்கள் வந்துட்டு பாறை வந்துட்டு 40 பீப்புள்ஸ் இருக்கோம், நாங்கள் 40 பேர் வந்துட்டு ஒரு டீம் இருக்கும். ஸ்பெஷல் டீம்னா வந்துட்டு அந்த ரெஸ்கியூ டீம் மட்டும், ஏதாவது மக்களுக்கு ஏதாவது ஆபத்து வந்துச்சுன்னா அதை நாங்கள் போய் ரெக்கவர் பண்ணி கவர்மெண்ட்டை கொடுத்துருவோம். ஸோ அது எங்களுடைய சேவை, இது கடை இல்லாமல் அது ஒரு சேவையை நாங்கள் வந்துட்டு பண்ணிக்கிட்டு இருக்கோம். ஸோ அது எல்லாருமே நீங்கள் அது மாதிரி பயன்படுத்திக்கலாம். தனுஷ்கோடியில் ரொம்ப சீப் அண்ட் பெஸ்ட்டாக கிடைக்கும், நீங்கள் சீசல் மெட்டீரியல் வாங்கி யூஸ் பண்ணிக்கலாம். உங்களுக்கு இந்த மாதிரி பெரிய பெரிய செல்லு மீன், உங்கள் ஃபேஸ் ஏதாவது ரைட்டிங், இந்த மாதிரி ரைட்டிங்லாம் பண்ணுறது, இந்த மாதிரி நல்லா ரைட்டிங்லாம் பண்ணி உங்களுக்கு மெமரி, லாங் மெமரி அப்படின்னு நாங்கள் வந்துட்டு சில இதுக்கெல்லாம் பண்ணுவோம். வேறு ஏதாவது டீட்டெயில்ஸு அந்த பேக் சைடு போய், இது வந்துட்டு ஓல்டு சர்ச்சு, இந்த பக்கம் பார்த்தீங்கன்னா அந்த ரோடுக்கு தகுந்து வந்துட்டு இது வந்துட்டு தென் கடல் பகுதி, இது வந்து இந்தியன் ஓஷன், இந்த இந்தியன் ஓஷன் இந்த இந்தியன் ஓஷன் சைடில் இருக்கிறது வந்துட்டு பழைய சர்ச்சு, இதான் ஓல்டு சர்ச்சு சரிங்களா. பேசி இதுக்கு பேக் சைடு பார்க்குறீங்களா, இது வந்துட்டு பழைய ஓல்டு போஸ்ட் ஆஃபீஸு, கவர்மெண்ட்டோடைய பில்டிங், இமிக்ரேஷன். சென்னையிலேருந்து ட்ரெயின் வரும், ட்ரெயினிலேருந்து வந்து இங்கே இமிக்ரேஷன் பண்ணி ஷிப்பில் எழுதிட்டு போய் ஸ்ரீலங்கா கூட்டிகிட்டு போவாங்க. ஸோ இந்த மாதிரி இடம் தான் எல்லாமே. இதுக்கு அப்படி அந்த பக்கம் பார்த்தீங்கன்னா உங்களுக்கு வந்து ரயில்வே குவார்ட்டர்ஸ், ரயில்வேல ஸ்டாஃப் இருக்காங்களா, அந்த ஸ்டாஃப் எல்லாம் வந்துட்டு அது இங்கே வந்து ஸ்டே பண்ணுற இடம் அந்த இடம் மக்கள். இது இந்த நான் இருக்கிற இடம் வந்துட்டு பிஸ்னஸ் ஏரியா. ஸோ இப்போ தண்ணிக்கு உள்ள உள்ளது வந்து மக்கள் வாழ்ந்த ஏரியா. ஸோ அங்கே தானே ரயில்வே ஸ்டேஷன் இருக்கு, ரயில்வே ஸ்டேஷன் அங்கே இருக்கு, ரயில்வே குவார்டர்ஸ் பேக் சைடு இருக்கு, ரயில்வே இமிக்ரேஷன் இங்கே இருக்கு. அங்கே சைடில் இந்த மாதிரி ஒரு நிலக்கரி ஃபில் பண்ணுவாங்கல்ல, நிலக்கரி ட்ரெயினுக்கு வந்துட்டு ஃபில் பண்ணுவாங்களா நிலக்கரி. ஸோ அது என்ன இந்த இங்கிலீஷ்லாம் சொல்ல தெரியல, அந்த கல்கரி ஃபில்லப் பண்ற ஏரியா எல்லாமே. ட்ரெயின் இன்ஜின் வந்துட்டு கலட்டி அங்கே வந்துட்டு ஸ்டே பண்ணிடுவாங்க, வண்டி வந்து நின்று பிளாட்ஃபார்த்தில் இன்ஜின் மட்டும் அப்படியே எடுத்துட்டு வந்து இங்கே நிலக்கரி ஃபில்லப் பண்ணிட்டு இமிக்ரேட்லாம் பண்ணிட்டு அதுக்கப்புறம் கனெக்டிவிட்டி போயிட்டு சென்னை போயிடும். ஸோ இந்த மாதிரி ஏரியா தான் எல்லாமே. அப்போ நன்றி அண்ணே, தேங்க்யூ. தேங்க்யூ. காணுന്നത് ஒரு பள்ளியാണ്, பள்ளியோட அவശിഷ്ടங்களാണ്. தூரம் ஆட்கள் பிரார்த்திச்ச സ്ഥലங்களായിരിക്കും ല്ലേ. ഇതുപോലെ സുനാമിയും വന്നപ്പോഴും ഉണ്ടാവും ഒരുപാട്. പക്ഷെ സുനാമി ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നു, ഇവിടെ അല്ല ഞാൻ പറഞ്ഞത്, അത് കുറെ സ്ഥലങ്ങളിലുണ്ടാവും. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഇതൊരു ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു ടൗണാണ് ടൗൺ. ഇപ്പൊ നമ്മുടെ കൊച്ചി ടൗൺ, ഇപ്പം പലരും പറയല്ലേ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ കൊച്ചി ടൗൺ ലുലുമാളൊക്കെ ചെളിയിലാവുന്നു, അതുപോലൊരു സംഭവമാണ് ഇപ്പൊ. അതായത് ഒരു സിറ്റി നശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ ഇതുപോലെയാണ്. അപ്പം മറ്റേ മുല്ലപ്പെരിയാർ പൊട്ടുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിന് ഏകദേശം ഇതുപോലെയൊക്കെ ആയിപ്പോകും. നമ്മുടെ പണ്ടത്തെ മൂന്നാർ എന്ത് അടിപൊളിയായിരുന്നു, റെയിൽവേ നെറ്റ്വർക്കുള്ള ഒരു സ്ഥലമായിരുന്നു മൂന്നാർ, ഭയങ്കര ഡെവലപ്ഡ് ആയിരുന്നു. ആ മറ്റേ എന്ത് വെള്ളപ്പൊക്കത്തിലാണ് മൂന്നാർ തീർന്നത്. നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷൻ കൂടി ഉണ്ട്, അതും കൂടി കാണാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഇത്രയും ഓർമ്മകളുള്ളപ്പോൾ റെയിൽവേ സ്റ്റേഷനും കാണണ്ടേ. ഇത് ഇവിടെ കണ്ട, ഇതൊക്കെ വീടുകളാണ്, ഈ കാണുന്നൊക്കെ ഒരു വീടുകളാണ്. പിന്നെ ഈ ചെടികളിൽ എന്തിങ്ങനെ നോക്കി ഒന്നാണോ അവിടെ പോകാമോ, പോയി ഒരു ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇത് ഇവരെ വലയൊക്കെ വെയിൽ കൊള്ളാണ്ടിരിക്കുന്ന സ്ഥലം, വല നെയ്യുന്ന സ്ഥലം. കാണുന്നുണ്ട്. ശരിക്കും ഗുഹയിലെ അതി കയറിയല്ലേ. ഇതാണ് ഇവരുടെ സെറ്റ്. പക്ഷെ നല്ല രസമുണ്ടല്ലേ, വെയിൽ കൊള്ളാണ്ട് ഇങ്ങനെ ഇരിക്കുക, നൈസ്. വേഗം വാ, മയിലുണ്ട് ജിതിൻ. എവിടെ മയില്? എവിടെ? അതാ പെൺമയിലല്ലേ, പെൺമയില ഞാൻ കാണിച്ചുതരാം. കണ്ട ദൈവം ദൈവം പോയി. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ.
മൊത്തത്തിൽ പോയല്ലേ. നമ്മളിവിടെ ഒരു കല്ലുണ്ട്, നമ്മുടെ ഇവിടെ എഴുതി വെച്ച ഫ്ലോട്ടിംഗ് സ്റ്റോൺ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. റാം ബ്രിഡ്ജ്, അതായത് ശ്രീലങ്കയിലേക്ക് ഹനുമാൻ ഉണ്ടാക്കിയ, സീതനെ കൊണ്ടുവരാൻ ഉണ്ടാക്കിയ ആ ഒരു കല്ല്, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കല്ല്, അതിവിടെ ഓൾറെഡി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജിന്നിന്തിയും കാണിച്ചു തരും. അത് നമ്മൾ കാണാൻ തന്നെ ഞാനത് തൊട്ടു നോക്കിയായിരുന്നു അപ്പോൾ തന്നുകൊണ്ട്. അത് ഈ ശംഖിൻ്റെയൊക്കെ ഒരു മെറ്റീരിയലാണ്. ഇവിടെ ഈ അക്കയും കാണിച്ചു, അക്കയിൽ ഇരിക്കേണ്ട ചെറിയ സ്റ്റോൺ ഇരിക്കുന്നുണ്ട്. പക്ഷെ അത് വെള്ളത്തിൻ്റെ പൊന്തിനെ കിടക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് എയർ ബബിൾസ് ഉണ്ടാവും അല്ലേടാ, അതായിരിക്കണം. കാരണം എനിക്ക് തോന്നുന്നു വെയിറ്റ് ഉള്ളതാണ്, പക്ഷേ എയർ ബബിൾസ് ഉണ്ട്. ഈ ശംഖിൻ്റെ പോലത്തെ മെറ്റീരിയൽ ഞാൻ കാണിച്ചിട്ട് അടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ആ സ്റ്റോൺ. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ നിറയെ അങ്ങനെ ഷെൽസാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഇതിനകത്ത് എയർ ബബിൾസ് ഉണ്ട്, അതാണ് ഇത് പൊന്തി കിടക്കുക. പക്ഷെ അന്ന് ആ കാലഘട്ടത്തിൽ ആ ബുദ്ധി തോന്നിയല്ലോ. പറയാൻ പറ്റില്ല, ഈ കല്ലൊക്കെ ചിലപ്പോ ഹനുമാൻ തൊട്ടായിരിക്കും. ഇപ്പൊ അതൊക്കെ മൂടിപ്പോയി. ഇപ്പൊ അവരങ്ങനെ മീൻ പിടിക്കുമ്പോ വലയിലെ കുടുങ്ങുന്ന കല്ലുകളാണ്. ഇപ്പൊക്ക് ഇത് എങ്കിലും കിടച്ചേ കടല പേരെന്നെ കൗരി കൗരി ഇങ്ക സന്തൂര അപ്പം ഇതാണ് ആ കല്ലും അവരുടെ അമ്പലവും കാര്യങ്ങളൊക്കെ. റെയിൽവേയുടെ കുറച്ച് അവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അവിടെ സ്റ്റോൺ ഇട്ട് പോയിണ്ട് പുതിയ റെയിൽവേ വരാനായിട്ട്. അപ്പൊ കുറച്ചുകൂടി വരാനായിട്ട് നമുക്ക് എളുപ്പമായിരിക്കും നേരെ അങ്ങോട്ടേക്ക്. ഇങ്ങനെ പഴയ പോലെയൊക്കെ ആവട്ടെ കാര്യങ്ങൾ. നമ്മളപ്പോ ധനുഷ്കോടിയിൽ നിന്ന് തിരിച്ച് ഹോട്ടലിന്റെ അടുത്തേക്ക് വന്നു. നമ്മുടെ ഇവിടെ നമ്മുടെ ഹർഷനുണ്ട്, ഹർഷന്റെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാണ്. അപ്പൊ ഹർഷ ആക്ച്വലി ഇന്ന് മോർണിംഗ് എത്തിയിട്ടുള്ളൂ ബാംഗ്ലൂരിന്ന്. സോഫ്റ്റ്വെയറിംഗ് സോളോ ട്രിപ്പാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനാണ്. ഇത് ലാപ്ടോപ്പ് നമ്മുടെ കൂടെ വേറൊരാളും കൂടെ കേറിയിലായിരുന്നു, രണ്ടാളും പോയി ടെക്നിക്കലി. അപ്പം ആ ഫോട്ടോ എന്ത് ഫോട്ടോ ഞങ്ങളൊരു മെമ്മറി കൊടുത്തായിരുന്നു ഹർഷയ്ക്ക്. ഇനി നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ കയ്യിൽ ഇൻസ്റ്റാക്സ് ഉണ്ട്, അതൊരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഹർഷയ്ക്ക് കൊടുത്തു. അപ്പം അങ്ങനെ നമ്മുടെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ധനുഷ്കോടി കാണിച്ചു. ഇനി നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയം 11 മണി എ പി ജി അബ്ദുൽ കലാം മ്യൂസിയം, അതേ വീട്, പിന്നൊരു ടെമ്പിൾ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോറിഡോർ ഉള്ള ടെമ്പിള്, പിന്നെ ഉച്ച കഴിഞ്ഞ് വൈകിട്ട് പാമ്പൻ പാലത്തിൽ 5:30 ട്രെയിൻ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ അതിനകത്തും ഒന്ന് പോണം. ഇതൊക്കെയാണ് അടുത്ത വീഡിയോസ്. അറിയില്ല, അത് ഉണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം, ഇല്ലെങ്കിൽ ഞാൻ പുറത്തുള്ള സംഭവം മാത്രം കാണിച്ചു തരാം. അപ്പൊ ദാറ്റ്സ് ഇറ്റ്, അത്രയ്ക്കേ ഉള്ളൂ. ആൻഡ് അപ്പൊ കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ. അപ്പൊ നമ്മൾ പേടിച്ച പോലെ വലിയ ചൂട് ക്ലൈമറ്റ് ഒന്നും ഇല്ല കേട്ടോ, കാര്യങ്ങളെല്ലാം ഉഷാറായിരുന്നു. അപ്പൊ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ആൻഡ് ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, നമ്മുടെ ഈ ട്രിപ്പ് നമുക്ക് സെറ്റ് ആക്കി തന്നത് ഇംഗ്ലീഷ് കഫേയാണ്. വാട്സപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഏറ്റവും നല്ല ഒരു ഒരു അക്കാദമിയാണ് ഇംഗ്ലീഷ് കഫേ. ഇവിടെ കാണിക്കുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷനിലോ ഡീറ്റെയിൽസ് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നും ഏത് ഏജിലുള്ളവർക്കും ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഇംഗ്ലീഷ് കഫേ സമീപിക്കുക. ആൻഡ് എന്താ പറയാ, അത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഹർഷാദ്, ചൗ ഗൈസ്, ബൈ ബൈ. Bye.